നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നടന്നു വന്നത്. അതെ. അപ്പോൾ അതിനകത്ത് സംഭവങ്ങളോടുള്ള സമീപനത്തിൻ്റെ വളരെ പ്രസക്തമായ ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതെ. ഒരു ജീവശാസ്ത്രപരതയും അതിൻ്റെ ഒരു സാമൂഹ്യപരതയും ആണ് മുഖ്യമായി പറഞ്ഞത്. അങ്ങനെ ഒരു ഡോക്ടറുടെ ഉദാഹരണം വെച്ചിട്ടാണ് പറഞ്ഞത്. നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. ഒരു ഡോക്ടറെ നമ്മൾ എടുത്താൽ അദ്ദേഹം ഡോക്ടറായിരിക്കുന്ന മുഖം, അതെ, അദ്ദേഹം ഒരു കാമുകനാകുന്ന മുഖം, ഇങ്ങനെ നമുക്ക് സിനിമകൾ പോലും കിട്ടിയിട്ടുണ്ട്. പറയും സ്വാമിജി. ഹൃദയം ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞൊരു പടം ഓർമ്മ വരുന്നുണ്ടോന്നറിയില്ല. ഉണ്ട് സ്വാമിജി. അതിലൊരു ഭാഗത്ത് രോഗിയായി എത്തുന്നത് ഒരു സ്ത്രീയുടെ ഭർത്താവാണ്. പാതിവൃത്യത്തിൻ്റെ ശീലഗുണങ്ങളെ കാണിക്കുമാറ് ശ്രീവിദ്യയാണ് നടിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീയാണ് തൻ്റെ ഭർത്താവിനെയും കൂട്ടി തൻ്റെ പഴയ കാമുകനാകുന്ന ഡോക്ടറെ അടുക്കലെത്തുന്നത്. അവിടെ ഡോക്ടറുടെ കാമുകത്വം ഡോക്ടറിൽ ഇനിയും ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന സ്ത്രീഹൃദയത്തെ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട് ഏതോ ഒരു മുഹൂർത്തത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ഭർത്താവിൻ്റെ ഹൃദയവികാരവും ഭംഗിയായ സംവിധായകൻ പ്രതിഫലിപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഒരു ഡോക്ടറുടെ മരണവും രോഗിയുടെ പുനരുദ്ധാരണവുമാണ് അതിലെ വിഷയം. അതൊരു ഐതിഹാസിക കാവ്യമായി ഒരു ഡോക്ടറെ ഉയർത്തുക. സമൂഹത്തിന് ഈ പ്രതിബദ്ധത അനിവാര്യമാണ്. തൊഴിൽ മേഖലയിൽ 1000 ഡോക്ടർമാരുടെ ഇടയിൽ നിന്ന് ഒരു ഡോക്ടർ മോശമായി പോയാൽ പോലും ഒരു രോഗിയുടെ ഹൃദന്തത്തിൽ ഉത്തമനായി ഡോക്ടർ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ മാത്രമേ വൈദ്യശാസ്ത്രത്തിന് വികസിക്കാൻ പറ്റൂ. അതെ സ്വാമിജി. ഇവിടെയൊക്കെയാണ് മാധ്യമം കളി കളിക്കുന്നു എന്ന് ഞാൻ പറയും. സത്യമെന്ന് തോന്നുമാറ് അസത്യങ്ങളെ രൂപാന്തരപ്പെടുത്തി തങ്ങളുടെ കച്ചവടത്തിനിരകളാക്കി എല്ലാത്തിനെയും മാറ്റുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ മേഖലയിലെല്ലാം ആഗ്രഹമുള്ളവൻ ഈയാമ്പാറ്റകൾ അഗ്നിയിൽ ചിറക് കരിഞ്ഞു വീഴുന്നത് പോലെ മാധ്യമമാകുന്ന അഗ്നിയിൽ ചിറകരിഞ്ഞു വീഴുന്നതാണ് ഇന്ന് നാം കാണുന്ന ലോകം. വളർച്ചയുടെ പടവിൽ മാധ്യമങ്ങൾ മനുഷ്യനെ കാമനയുടെ 3 ഐതിഹാസികതയിലേക്ക്, പ്രശസ്തി, മാധ്യമം ജനങ്ങളെ ആകർഷിക്കുന്നത്, നേതൃമന്യന്മാരെ ആകർഷിക്കുന്നത്, ആധ്യാത്മിക പുരുഷന്മാരെ ആകർഷിക്കുന്നത് ലോകേഷണയിലേക്കാണ്. അതിൽ വീഴാത്തവർ കുറയും. ഏത് മനുഷ്യനും തന്നെക്കുറിച്ച് പ്രശംസാപരമായി ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ഹൃദയത്തിൻ്റെ ഏതോ മൂലയിൽ ഒരു സ്പന്ദനം കാത്തിരിക്കുന്നുണ്ട്. അതെ. അത് തൊട്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ട്രെയിനിങ് മാധ്യമവിഷങ്ങൾക്കുണ്ട്. ഇത് മാധ്യമവിഷങ്ങളുടെ കാലമാണ്. അത് എത്ര കണ്ട് സമൂഹത്തെ നശിപ്പിക്കും എന്നവർ ചിന്തിക്കാറില്ല. പറയൂ സ്വാമിജി. ഇതൊരു മനസ്സിലായി തലമാണെങ്കിൽ
മനുഷ്യ കാമനയിലെ വളരെ സങ്കീർണമായ ഒരു കാമമാണ് ധനം. മാധ്യമത്തിൻ്റെ ചട്ടക്കൂട് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പേജുകൾ മനുഷ്യൻ്റെ ധനകാമനയെ വർദ്ധിപ്പിക്കുമാറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും മനുഷ്യൻ്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനോ മനുഷ്യൻ്റെ സാമൂഹികതയെ കൂടുതൽ അടിപ്പിക്കുവാനോ സ്നേഹത്തിലേക്ക് വിശ്വസ്നേഹത്തിലേക്ക് മനുഷ്യനെ വളർത്തുവാനോ വേണ്ടി ഒരു വരി പോലും ശ്രദ്ധാപൂർവം നോക്കിയാൽ മാധ്യമങ്ങളിലില്ല. അങ്ങനൊരു മാധ്യമം ഇറങ്ങിയാൽ ഇന്ന് വിജയിക്കുകയുമില്ല. കാരണം ഇപ്പൊ അങ്ങ് എഴുന്ന് ആലോചിച്ചിട്ട് ഇങ്ങനൊരു മാധ്യമം ഇറക്കി വിട്ടാലോ മനസ്സിലായി സ്വാമിജി എന്ന് ചിന്തിച്ചാൽ ജനം അതിനെ ഇന്ന് സ്വീകരിക്കില്ല. ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ മാധ്യമ പ്രവർത്തനങ്ങൾ പോലും ആധ്യാത്മികതയിൽ അറിവുള്ള ആളുകൾ ചീഫ് എഡിറ്ററായും മറ്റുമിരുന്ന് പരാജയപ്പെട്ടിട്ട് മാധ്യമ ലോകത്തെ അധികായന്മാരെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നിടത്താണ് ഇന്ന് മാധ്യമ പ്രവർത്തനം നിൽക്കുന്നത്. സനാതനധർമ്മ പ്രേരിതങ്ങളായ അറിവുകളെ ലോകത്തിന് കൊടുക്കുവാൻ രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള മാധ്യമങ്ങളുടെ തലപ്പത്തേക്ക് മാധ്യമം നിത്യനഷ്ടത്തിൽ പോകുമ്പോൾ ദത്തെടുത്ത ആളുകളെ കൊണ്ടിരുന്ന കാലത്താണ് നാം ഇന്ന് നിൽക്കുന്നത്. അപ്പൊ സ്വാമിജി, ഈ ജനത കെട്ടുപോകുമ്പോഴാണോ മാധ്യമങ്ങൾ കെട്ടുപോകുന്നത്? ഇതൊരു ചാക്രികാപത്തിയാണ്. ഇംഗ്ലീഷിൽ വിഷ്യ സർക്കിൾ എന്ന് പറയും. മാധ്യമങ്ങളെ കൊണ്ട് ജനതയും ജനതയെ കൊണ്ട് മാധ്യമവും ഒരുപോലെ ദുഷിച്ചിരിക്കുകയാണ്. ഇതേതാദ്യം ദുഷിച്ചുവെന്ന് പറയുക ക്ലിഷ്ടമാണ്. ജനതയിൽ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് വിദ്യാഭ്യാസവും മതവും രാഷ്ട്രീയവും അതിനനുഗുണമായിരുന്നു. അത് കത്തിച്ചു വിടാൻ മാധ്യമങ്ങൾക്ക് വളരെ എളുപ്പം കഴിഞ്ഞു. മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് ആ ലോകത്താണ്. ഒരു മാധ്യമം സെറ്റ് ചെയ്യുന്ന രീതി എടുക്കുക, 50 കൊല്ലം മുമ്പുള്ള ഏതെങ്കിലും ഒരു മാധ്യമം എടുക്കുക, മാധ്യമങ്ങൾ ഒട്ടനേകമുണ്ട്, അതിൻ്റെ ഫ്രണ്ട് പേജ് നോക്കുക, ആ ഫ്രണ്ട് പേജിനകത്ത് അതിൻ്റെ എഡിറ്റർ കോളത്തിനുള്ളിൽ എഡിറ്റർ കോളത്തിന് വലതുവശത്ത് വരുന്ന പേജുകളിൽ ഒക്കെ 50 കൊല്ലം മുമ്പ് വാർത്ത സെറ്റ് ചെയ്തിരുന്ന രീതി നോക്കുക, ഇന്ന് ചെയ്യുന്ന രീതി നോക്കുക. ഇങ്ങനൊരു പഠനം ആരും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല സ്വാമിജി. ഇല്ലെങ്കിൽ അത് നടത്തി നോക്കിയൊരു നല്ല ഗവേഷണത്തിന് സാധ്യതയുണ്ട്. ചരിത്രത്തിൻ്റെ മാറ്റം, സാമൂഹികതയുടെ മാറ്റം, ജീവധർമ്മ പ്രവർത്തനപരമായ ജീവശാസ്ത്രത്തിൻ്റെ പരിണാമ ഭേദങ്ങൾ ഒക്കെ ഇതിൽ നിന്ന് പഠിക്കാം. ഇന്ന് ഒരു പത്രം സെറ്റ് ചെയ്യുമ്പോൾ, ഒരു വാർത്ത സെറ്റ് ചെയ്യുമ്പോൾ, ആധ്യാത്മിക ചാനലുകളാവട്ടെ, ഭൗതിക ചാനലുകളാവട്ടെ, സോഷ്യലിസ്റ്റ് ചാനലുകളാകട്ടെ, ക്യാപിറ്റലിസ്റ്റ് ചാനലുകളാകട്ടെ, വാർത്തയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അവിടെയൊന്നും ആശയഭേദം കാണുന്നില്ല. അതെ. അപ്പോൾ സ്വാമിജി, ഒരു ജനതയിലെ ഒരു ചെറിയൊരു സമൂഹമോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ചിലപ്പോൾ മാറാം, പക്ഷേ മാധ്യമങ്ങൾക്ക് മാറാൻ പറ്റില്ല അല്ലേ സ്വാമിജി?
എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ. ജനതയെ മാറ്റിക്കൊണ്ടുവരുന്നതിന് ഇവർ ഒന്നിച്ചാണ് ശ്രമിക്കുന്നത്. ഏതിലേക്ക് മാറ്റിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമാണ്. ഇന്ത്യൻ ആധ്യാത്മികത ഇന്ന് ശക്തമായി സാമ്പത്തിക വർഷത്തിൻ്റെ പിടിയിലാണ്. സാമ്പത്തികം വർഷിക്കുക, അവയ്ക്ക് വേണ്ടി മാധ്യമങ്ങൾ എത്രത്തോളം സമയവും സ്ഥലവും ചെലവഴിക്കുന്നു നോക്കുക. ദൃശ്യമാധ്യമങ്ങൾ സമയവും പത്രമാധ്യമങ്ങൾ സ്ഥലവും ചെലവഴിക്കുന്നു നോക്കുക. ജനതയെ സമുദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പത്രങ്ങളും നിലനിൽക്കുന്നത് കുട്ടിച്ചാത്തനും ചരട് ജപിക്കലും മാന്ത്രിക ഏലസും മറുതയും ഒക്കെ കൊണ്ടാണ്. ഇതില്ലാതൊരു മാധ്യമം സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് സ്വാമിജി. ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ പോലും മാധ്യമം അടിച്ചേൽപ്പിക്കും, അവർ മോഹം അടിച്ചേൽപ്പിക്കും. തീർച്ചയായും 100 കൊല്ലത്തെ മാധ്യമ പ്രവർത്തനം കൊണ്ട് ഈ പരസ്യങ്ങൾ കൂടി വരുന്നതായും ഇതിൽ ജനങ്ങൾ കൂടുതൽ ആകൃഷ്ടരായുമാണ് നാം കാണുന്നത്. ഇത് നമ്മൾ സന്തോഷ് മാധവനെ ആസ്പദമാക്കി കുറെ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചതാണ് മാധ്യമങ്ങളുടെ ഈ പങ്ക്. കൃത്യമായി ടാർഗറ്റ് ഗ്രൂപ്പിനെ സൃഷ്ടിച്ച് ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇത്തരം വൈതാളികന്മാരുടെ സ്ഥാപനങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിച്ച് അവിടെ വൈകൃതത്വം വിതച്ച് അത് തകരാറിലായി കഴിയുമ്പോൾ രക്ഷകരെന്ന പോലെ മാധ്യമങ്ങൾ എത്തുന്നതാണ്, ജനങ്ങളുടെ രക്ഷകരെന്ന പോലെ എത്തുന്നതാണ് നാം ഇന്ന് കാണുന്ന കാഴ്ച. ഇതിന് നാളെ വരാൻ പോകുന്ന ഒന്നിൻ്റെയും കൂടെ സൂചനയാണ്. മാധ്യമങ്ങളിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്താ അവലോകനങ്ങൾ ഉണ്ടായിരുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ ഈ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന സല്ലാപങ്ങളുണ്ടായിരുന്നു. സല്ലാപങ്ങൾ പലതും അപകടങ്ങളിലേക്ക് പോയപ്പോൾ അതിപ്പോൾ കുറഞ്ഞു എന്ന് തോന്നുന്നു. കുറച്ച് കുറവുണ്ട്, എന്നാലും ഉണ്ട് സ്വാമിജി. അത് ശ്രവ്യമാധ്യമം ഏറ്റെടുത്തിട്ടുണ്ട്. റേഡിയോ സംഭാഷണങ്ങൾ എന്ന നിലയിൽ ചാറ്റിംഗ് ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. രസകരമായ സംഭവം, ടി ജി ടാർഗറ്റ് ഗ്രൂപ്പ്, ടി ജി എന്നാണ് ഇവർ ഓമനപ്പേരി പറയുന്നത്, ഇത് രൂപാന്തരപ്പെട്ട സമയത്ത് സ്ട്രിക്റ്റായിട്ട് അതിലെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർക്ക് കൊടുത്ത നിർദ്ദേശം ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും പറയരുതെന്ന്. ആറുമാസത്തോളം ഇതിന് ട്രെയിൻഡായിട്ട് വിട്ട പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പാരമ്പര്യം കൃത്യമായി നോക്കി ഭാഷാ പാരമ്പര്യം നന്നായി മനസ്സിലാക്കി അമ്മാതിരി തറവാടുകളിൽ നിന്ന് മാത്രം കുട്ടികളെ എടുത്ത് നല്ല മലയാളം മാത്രമേ പറയാവൂ എന്നും ഇംഗ്ലീഷ് ഒരു വാക്കുപോലും ഉണ്ടാകരുതെന്നും, കാരണം കേരളത്തിൽ റേഡിയോ രാവിലെ കേട്ടിരുന്നത് മുഴുവൻ അധ്യാപകരാണ്. അത് കേരളത്തിൻ്റെ തനത് സംസ്കാരത്തിലാണ് ഓൾ ഇന്ത്യ റേഡിയോ പ്രവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് ആ ശ്രോതാക്കളെ തന്നെ ടാർഗറ്റ് ഗ്രൂപ്പാക്കുന്നതിന് വേണ്ടി
അവരെ കൃത്യമായി പിടിക്കാൻ വേണ്ടി അവർക്ക് പറ്റിയ സാൻമാർഗികങ്ങളായ പ്രോഗ്രാമുകൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കൃത്യമായി ട്രെയിൻ ചെയ്താണ് ഇത് ആദ്യം രംഗത്ത് വരുന്നത്. അതൊരു 6 മാസം ഓടിയപ്പോഴേക്ക് നർമ്മസല്ലാപങ്ങൾ, ഉമ്മ വയ്ക്കാം തുടങ്ങിയ പ്രോഗ്രാമുകൾ, അതിങ്ങനെയല്ല, പേര് വേറെയാണ്, സങ്കേത പദങ്ങളാണ്, ഇതൊക്കെ ഇതിനകത്ത് രൂപാന്തരപ്പെട്ടു. വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും വിവാഹരംഗം കഴിച്ചവരല്ല പെൺകുട്ടികളും ആൺകുട്ടികളുമെന്ന് ശ്രോതാക്കളെ തോന്നിപ്പിക്കണമെന്നും ശബ്ദത്തിൽ കാമന മാക്സിമം ഉണ്ടാകണമെന്നും മലയാളം സംസാരിച്ചുകൂടെന്നും ഇംഗ്ലീഷ് സംസാരിച്ചുകൂടെന്നും മംഗ്ലീഷിലേ സംസാരിക്കാവൂവെന്നും ട്രെയിനിങ് ആയി. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അല്ല, അത് സ്വാമിജി പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ശരിയാണ് സ്വാമിജി പറഞ്ഞത്. ഞാനിത് പ്രോഗ്രാമിൽ നിന്ന് കണ്ടെത്തിയ രീതിയാണ്. മനസ്സിലായി സ്വാമിജി. നിങ്ങൾ ആ പ്രോഗ്രാം ഒരു അനലിസ്റ്റിൻ്റെ, ഒരു സോഷ്യൽ അനലിസ്റ്റിൻ്റെ സത്യസന്ധതയിൽ നിന്ന് നോക്കിയാൽ കാണാം ഇതിങ്ങനെയാണ് വളരെ. നിങ്ങളൊരു മതത്തിൻ്റെ ആളാവരുത്, നിങ്ങളൊരു ജാതിയുടെ ആളാവരുത്, നിങ്ങളൊരു വർണ്ണത്തിൻ്റെ ആളാവരുത്, ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളാവരുത്, നിങ്ങളൊരു സോഷ്യൽ അനലിസ്റ്റ് മാത്രമാണെങ്കിൽ റേഡിയോ പ്രോഗ്രാമുകൾ കൃത്യമായി ചാനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രാഗം ജനിപ്പിക്കുകയും സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും കാമമുണ്ടാക്കുകയും ചെയ്യുന്ന വിധമാണ് അതിലെ സംഭാഷണം. കാമമുണ്ടായിക്കഴിഞ്ഞാൽ കർമ്മരംഗങ്ങൾ അധപതിക്കും, ചിന്തകൾ മാറിമറിയും, ആലസ്യത്തിലേക്ക് വഴുതി വീഴും. ഒരു ഭാഗത്ത് കൃത്യമായി ജോലി എന്ന നിലയിൽ ട്രെയിനിങ് ലഭിച്ച് ബോധപൂർവം മറ്റൊരാളിൻ്റെ കാമം ഉണർത്തുന്നതിന് വേണ്ടി കാമനാപൂർവം സംഭാഷണം ചെയ്യുക, മറുഭാഗത്ത് നിഷ്കളങ്കരായിരുന്നു കൊണ്ട് തങ്ങളറിയാതെ തന്നിൽ നിന്ന് ഉണർന്നു വന്ന കാമം പ്രതി തൻ്റെ ആളെന്ന് വിചാരിച്ച് സംഭാഷണം ചെയ്യുക. മനസ്സിലായി സ്വാമിജി. കയ്യിൽ കാശുള്ള സ്നേഹം കാംക്ഷിക്കുന്ന ഒരു പുരുഷനോ സ്ത്രീയോ യാതൊരാഗ്രഹവുമില്ലാത്ത ഒരു സെക്സ് വർക്കറുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് പോലുള്ളൊരു പ്രതീതി മാത്രമായിരിക്കും സമൂഹത്തിൽ ഇത് ജനിപ്പിക്കുക. അതിന്റെ ആ മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ഞാൻ ഉപയോഗിച്ച മനസ്സിലായ സാമൂഹ്യമായിട്ടുള്ള ഒരു പരിണാമത്തിൻ്റെ ഒരു വളരെ ബോധപൂർവമായ ശ്രമം ഇവിടെ അങ്ങതിൻ്റെ ഉദ്യോഗസ്ഥനും, അതായത് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവനും ഞാൻ അതിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പിൽപ്പെട്ടയാളുമാണെങ്കിൽ, ടി ജി, നിങ്ങളുടെ ടി ജിയിൽപ്പെട്ടയാളുമാണെങ്കിൽ, എൻ്റെ വീട്ടിൽ അച്ഛനില്ലാത്ത, അമ്മയില്ലാത്ത, എൻ്റെ ഭർത്താവ് ഫോറിനിലായ ഒരു സമയത്ത് നിങ്ങളുമായൊരു കാമമുണ്ടായാൽ, നിങ്ങളെ ക്ഷണിച്ചാൽ, എൻ്റെ വീട്ടിലെ വിലപ്പെട്ടത് പലതും നിങ്ങൾക്ക് തന്ന് നിങ്ങളുമായൊരു പ്രേമം തുടങ്ങിയാൽ, നാളെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു വൈതാളിക ഘട്ടത്തിൽ ഇതേ മാധ്യമങ്ങൾ തന്നെ ഇവരാണിത് വളർത്തിക്കൊണ്ടുവന്നത് എന്ന് പറയാതെ സാമൂഹിക ദോഷമായി വീണ്ടും ഇത് വർണ്ണിച്ച് ജനത്തെ നശിപ്പിക്കുന്ന രംഗങ്ങളാണ് മാധ്യമത്തിൻ്റെ കാമത്തിൻ്റെ രംഗം.